യു ആർ വാച്ചിങ് ബിഹൈൻഡ് വുഡ്സ് ഐസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു ബോർണാണെങ്കിൽ എനിക്കറിയില്ലല്ലോ. എനിക്ക് താടിയെ ഭയങ്കര പ്രേമമുള്ള ജനിച്ചപ്പോ തൊട്ടുണ്ട്. ഒന്ന് പോയെ, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ മിക്കവാറും ഇന്റർവ്യൂല് എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ തലകി കുറുകി അറിയാം. അങ്ങനെ ഒരു ഭയങ്കര പാഷൻ കൊണ്ടാണോ ഈ ഷോർട്ട് ഫിലിമിലും? അല്ലേ, ഈശ്വര ഞാൻ എന്തായാലും അതേന്ന് പറയുമെന്ന് വിചാരിച്ചത്. അറ്റൻഡൻസിന്റെ ഷോർട്ടേജ് കാരണമാണ് ഞാൻ ആക്ച്വലി ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്. അത് ശരി, അത് കേൾക്കാൻ ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അത് ശരി, അങ്ങനെയാണല്ലേ. അത് വീടേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ, നാട് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആള് താരം എന്ന് പറയുന്നത് സംവിധായകനായും നടനായും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഹണി ബി എന്നുള്ള ഒറ്റ സിനിമയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് എത്തുന്ന പേര്, യെസ് ഇറ്റ്സ് ലാൽ ജൂനിയർ. വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. എല്ലാ സിനിമകളും, ജയന്റെ സിനിമകളുടെ ഒക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു യോയോ മൂവീസാണ്. ഞങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തേക്കണം? അങ്ങനെ എടുത്ത മൂവികളും അഭിനയിച്ച മൂവികളും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇല്ലേ, അറിയില്ല. ചെലപ്പം ബേസിക്കലി ഞാൻ ചെയ്ത മൂന്ന് പടങ്ങൾ ഞാൻ എഴുതിയതാണ്. ഇപ്പം അതുകൊണ്ടായിരിക്കും, ചിലപ്പോ എന്റെ സ്വഭാവത്തിന്റെ എന്തെങ്കിലും ഒരു ട്രെയിറ്റ് ആയിരിക്കും അതിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു യോയോ ഗയ്യാണോ, ഒരു ഫ്രീക്കൻ ഗയ്യാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു ബോർണാണെങ്കിൽ എനിക്കറിയില്ലല്ലോ. പുറത്തുള്ളവരിക്കല്ലേ അറിയുള്ളൂ. എന്നാലൊരു ഫ്രീക്കൻ സ്വയം തോന്നുന്ന എങ്ങനെയാണ്? വളരെ കളർഫുൾ ആയിട്ടുള്ള ആളാണ്. എനിക്ക് ജീവിതം ഒരു പൊട്ടിത്തെറിയാണ് എന്നാണ് എന്റെ വിശ്വാസം. ലൈഫ് ഇസ് ആൻ എക്സ്പ്ലോഷൻ. ലൈഫ് ഇസ് ആൻ എക്സ്പ്ലോഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഹെയർ സ്റ്റൈലും ഈ താടിയൊക്കെ വളർത്തുന്നതൊക്കെ ഞാൻ പൊതുവെ നമ്മൾ പറയും ഞാൻ ഭയങ്കര ഫ്രീക്കന്മാരാണെന്നൊക്കെ പറയും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. താടി ഒരു എക്സ്പ്രഷൻ അല്ലേ നമുക്കിപ്പം. എനിക്ക് താടിയില്ലാത്തൊരു അവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പോലും ഇഷ്ടമല്ല. എനിക്ക് താടിയെ ഭയങ്കര പ്രേമമുള്ള ജനിച്ചപ്പോ തൊട്ടുണ്ട്. അതൊക്കെ ഞാൻ ഷേവ് ചെയ്തിട്ടില്ല. ഞാൻ വളരെ ചുരുക്കം അത്യാവശ്യ സന്ദർഭത്തിന് മാത്രം ഷേവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താടിന്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിരുന്നു. ഈ സിനിമകൾക്ക് തെരഞ്ഞെടുക്കുന്ന സിനിമകൾക്കും ആ ഒരു പ്രത്യേകത ഉള്ളതായിട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അല്ലേ? ഇത് ഞാൻ തെരഞ്ഞെടുത്തല്ല, എന്നെ തേടി വന്നാണ്. അണ്ടർവേൾഡ് എന്നെ തേടി എത്തിയതാണ്. കണ്ടോ, അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ഫ്രീക്കന് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ടാണല്ലോ ഈ സിനിമ തേടി എത്തിയത്. അണ്ടർവേൾഡിന്റെ വിശേഷങ്ങൾ പറയൂ. അണ്ടർവേൾഡിലെ ഒരു ഡോൺ ആണോ ഇരിക്കുന്നത്? അണ്ടർവേൾഡ് ബേസിക്കലി എന്താ, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള കുറച്ചധികം ക്യാരക്ടേഴ്സിന്റെ കഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ക്യാരക്ടറിലും ഒരു വില്ലൻ ഷെയ്ഡ് ഉണ്ട്. അത് ആസിഫിന്റെ ക്യാരക്ടറിലും ഉണ്ട്, ഫർഹാന്റെ ക്യാരക്ടറിലും ഉണ്ട്, മുകേഷിന്റെ ക്യാരക്ടറിലും ഉണ്ട്, പടം ഡയറക്ടർ അരിഞ്ഞേട്ടൻ വരെ കുറച്ച് ഡാർക്കാണ്. ഓ, ഡയറക്ടർ കിട്ടുമ്പോഴും ഒരു കൊട്ട കൊടുത്തു. നമ്മളങ്ങനെയൊക്കെ വേഷം കെട്ടി നടത്തണല്ലേ. അത്യാവശ്യം നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള ഡോൺ ആണ്. അണ്ടർവേൾഡിൽ സെറ്റിൽഡ് ആയിട്ടുള്ള കുറച്ചധികം കോണ്ടാക്ട്സ് ഉള്ള കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്ന നമ്പർ ടോപ്പ് ഫൈവില് പെടുന്ന ഒരാളാണ്. ആണല്ലേ. ഹണി ബി എന്ന് പറയുന്ന ഒരു സിനിമ ആ ഒരു സമയത്തെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അങ്ങനെ ഒരു സിനിമ സ്വന്തമായിട്ട് എഴുതി അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കാണിച്ച ഒരു കിട്ടിയ ഒരു ധൈര്യം അവിടെ നിന്നാണ്? ഹണിബി ഞാൻ സിനിമ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തതിന് ശേഷം ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നിട്ട് സമയത്താണ് സോൾട്ട് ആൻഡ് പെപ്പറിന്റെ റിലീസൊക്കെ നടക്കുന്നത്. അപ്പം ഞാനും പപ്പയും ഫാമിലിയൊക്കെ ആയിട്ട്, ആഷിക്കേട്ടനും അവരുടെ ഗ്യാങ്ങും പരിപാടികളൊക്കെ ആയിട്ട്, ക്രൂ ഒക്കെ ആയിട്ട് ഒരു ഡിന്നറിന് വേണ്ടി പോയായിരുന്നു. അങ്ങനെ ഡിന്നറിൽ വെച്ച് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് നമ്മളിങ്ങനെ പടം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത്. അപ്പം പുള്ളി പറഞ്ഞൊക്കെ, എടാ എന്തെങ്കിലും ഒരു സബ്ജക്ട് ഉണ്ട്, നമ്മൾ എന്തായാലും വർക്ക് ചെയ്യണം, നിനക്ക് പറ്റുമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. നമ്മളൊരു സാധനം പറഞ്ഞു, കൊള്ളാലും നല്ല രസമുണ്ട്, ഞാൻ എടുത്തോളാം. അപ്പം തന്നെ പറയുന്നത് അങ്ങനെ അവിടെ വെച്ച് അങ്ങനെയാണ് ഹണിബി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പടത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ പരിപാടി വന്നു, കാരണം അതൊരു ത്രെഡായിരുന്നു. പിന്നെ അതിന് ഡെവലപ്പായി. പക്ഷെ ആ ത്രെഡും ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എൻ്റെ ഒരു സ്വഭാവം, എടുത്തുകേട്ടം, കാര്യങ്ങളെന്നൊക്കെ പണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അങ്ങനെയാണ് ഹണിബി. അപ്പം ചിലപ്പം ഞാൻ എന്താ പറയുക, എനിക്കറിയില്ല, കാരണം ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടായിരിക്കും അതൊരു
ഇതായത്. നമ്മുടെ ജീവിതവും ആ സമയത്ത് വളരെയധികം യൂത്ത്ഫുൾ ആയിരുന്നു, വളരെയധികം കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നല്ലേ ആ സമയത്തേക്ക്. കല്യാണം കഴിച്ച കുഞ്ഞൊക്കെ ആയി ജീവിതത്തിലെ മറ്റൊരു ഫേസിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. എന്നാലും നമ്മുടെ ആ ഒരു യൂത്ത്ഫുൾനെസ് ഒന്നും ഇപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളത് മൊത്തത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ലൈഫ് കളർഫുൾ അല്ലേ, ഒരു നിറമല്ലോ പല. അതെ അതെ. ഈ ജീൻ പോളിൽ നിന്ന് ലാൽ ജൂനിയറിലേക്ക് എത്താൻ അങ്ങനെ ഒരു പേര് മാറ്റം എപ്പോഴായിരുന്നു? ഞാൻ ന്യൂയോർക്ക് ഫിലിം അക്കാഡമിയിലാണ് പഠിച്ചത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഡയറക്ഷൻ ട്യൂട്ടറാണ് എൻ്റെ. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ഫൈനൽ സ്റ്റേജസും തീസസും ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഒരു ഫൈനൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്ത് വരുമ്പോഴാണ് പുള്ളി എന്നോട് ചോദിച്ചത്, ഇപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പപ്പ ഇങ്ങനെ ഇന്നാളാണ് ഇന്നാളാണ്. അപ്പം പുള്ളി എല്ലാം കൂടി പെട്ടു വന്ന് എന്തായാലും നീ അടിപ്പോയി പറഞ്ഞു തന്നെ നിന്റെ അപ്പൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ നല്ലൊരു ഗുഡ് വില് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചൂടെ, ഇങ്ങനെ ഒരു പേരിട്ടൂടെ എന്ന് എന്നോട് സജസ്റ്റ് ചെയ്തു. അപ്പൊ ഐ തോട്ട് ദാറ്റ് വാസ് എ ഗുഡ് ഐഡിയ, ബിക്കോസ് എന്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട് പപ്പക്ക് ചെറുപ്പത്തില് ജൂനിയറിലായിരുന്നു എന്നെ പേരിടണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം കൂടി ആലോചിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കിനോ എന്റെ ഗുരുവാണല്ലോ നമുക്ക് അതൊക്കെ അല്ലേ. ഈ പേര് സത്യത്തിൽ മാറ്റിയോ അതോ നമ്മൾ ഇപ്പൊ അറിയപ്പെടുന്നത് ഇങ്ങനെ സ്റ്റേജ് നെയിം ആണ്? സ്റ്റേജ് നെയിം മാത്രമേ. ആദ്യം ഷോർട്ട് ഫിലിമിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത്. ഒരു ഭയങ്കര പാഷൻ കൊണ്ടാണോ അങ്ങനെ? എന്തായാലും മൂവി എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഒരു ഭയങ്കര പാഷൻ കൊണ്ടാണോ ഈ ഷോർട്ട് ഫിലിമിലൂടെ അല്ലേ? അല്ലല്ലേ ഈശ്വര, ഞാൻ എന്തായാലും അതേന്ന് പറയുമെന്ന് വിചാരിച്ചത്. അല്ല, ഞാൻ എനിക്ക് സിനിമനോട് ഒരു സിനിമ ഡയറക്ടർ ആവുന്നു, നടനാവുന്നു, പ്രൊഡ്യൂസർ ഒന്നും ഞാൻ സിനിമയിൽ തന്നെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടുള്ള ആളല്ല. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു പ്രോത്സാഹനം പണ്ടുപോട്ട് ഉണ്ടായിരുന്നില്ല, വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പം എന്നൊരു ബിസിനസ്സുകാരനാക്കണമെന്നായിരുന്നു വീട്ടിലെ ആഗ്രഹം, എനിക്കും ബിസിനസ്സുകാരനാവണമെന്നായിരുന്നു ആഗ്രഹം. പൈലറ്റ് ആവണമെന്നൊക്കെ ഉണ്ടായി, പക്ഷെ ഫിസിക്സ് ഒക്കെ മോശമായി തുടങ്ങിയപ്പോൾ വേണ്ടത്. പിന്നെ അപ്പൊ അങ്ങനെ ഇതിൽ അങ്ങനെ ബിസിനസ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയ സമയത്താണ് അറ്റൻഡൻസിന്റെ ഷോർട്ടേജ് കാരണമാണ് ഞാൻ ആക്ച്വലി ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്, ഗ്രേസിന് വേണ്ടി ചെന്ന്. അപ്പൊ അങ്ങനെ അങ്ങനെയാണ് ഞാൻ. പിന്നെ അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു, പരിപാടി ഇഷ്ടപ്പെട്ടു, ആ ഒരു ഏരിയ. കാരണം രാവിലെ തൊട്ട് വർക്ക് ചെയ്യുന്നു, രാത്രി ചെയ്യുന്നു. നമ്മൾ ആക്ച്വലി കുറച്ച് ആൾക്കാർ നല്ലത് പറയുന്നു, അതുവരെ സ്കൂളിൽ നമുക്ക് പണിഷ്മെന്റ്. അപ്പം നല്ല അങ്ങനെ കേട്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് പപ്പ 2 ഹരി എന്ന് പറഞ്ഞ പടം ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വർക്ക് ചെയ്യണമെന്ന് പറയും. അങ്ങനെ അത് ചെയ്യുമ്പോ പോലും എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും, ചെയ്യണം പപ്പ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമാണോന്നുണ്ട്. പക്ഷെ അതിലങ്ങനെ ചെയ്യാം, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ നിന്നു. പിന്നെ പഠിക്കാൻ വേണ്ടി പോയി, പഠിച്ച് തിരിച്ചു വന്നപ്പം ആ പഠിച്ച സമയത്ത് എനിക്ക് തീസിസ് ഫിലിം ചെയ്യണമായിരുന്നു. അപ്പം അത് ചെയ്തത് ഞാൻ മലയാളത്തിലാണ് ചെയ്തത്, ഞാൻ നാട്ടിലാണ് ചെയ്തത്. പപ്പ തന്നെയായിരുന്നു എന്റെ നായകൻ, ഡെപ്ത് എന്ന് പറഞ്ഞത്. അത് ഞാൻ മനോരമ വാങ്ങിച്ചായിരുന്നു. അപ്പം ആ പടമാണ് എന്റെ ഫസ്റ്റ് ഫിലിം. അങ്ങനെ ഒരു ഗ്രേസ് മാർക്കിന് വേണ്ടി നടനായ ആളാണല്ലേ ഇരിക്കുന്നത്. അല്ലാതെ സൗന്ദര്യം കൊണ്ട് നടനാ പറ്റില്ല. ഇതൊരു സൗന്ദര്യല്ലേ? അങ്ങനെ ഒരു സൗന്ദര്യം കുറച്ച് പറയുന്ന രസം ആണല്ലേ. ഓ, അങ്ങനെ ഈ നമ്മൾ സിനിമയിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോ അച്ഛൻ ഇത്രയും വലിയൊരു പേരുള്ള ഒരാളാണ്, അപ്പോ അച്ഛന്റെ പേരിന് എന്തെങ്കിലും ഒരു കോട്ടം തട്ടോ അങ്ങനെയൊക്കെയുള്ള പേടികളൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം അങ്ങനെ ഫീൽ ചെയ്തിരുന്നില്ല. കാരണം ഞാനും ചെറുപ്പമായിരുന്നു, എനിക്ക് എൻട്രി ഭയങ്കര ഈസി ആയിരുന്നു സിനിമയിലേക്ക്. ഐ ഹാഡ് കോണ്ടാക്ട്സ്. അപ്പം എനിക്കത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നിയിരുന്നത്. പക്ഷെ ഫസ്റ്റ് പടം അത് ഹിറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോഴും എനിക്ക് അതൊരു ഭാരമായിട്ട് തോന്നി. രണ്ടാമത്തെ സിനിമ ചെയ്തപ്പോൾ അതൊരു എക്സ്പെരിമെന്റൽ പ്രോജക്റ്റ് ആയിരുന്നു. ആ പടം ഒന്ന് ഡൗൺഫോൾ വന്നപ്പോഴത്തേക്കും എനിക്ക് അതൊരു ഭാരമായി തുടങ്ങി. കാരണം ആൾക്കാരപ്പം ഹിറ്റ്, അപ്പം നല്ലത് വരുന്നവരും നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഒരു പടവും കൂടി ഇത്തിരി പ്രശ്നമായി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയി. എനിക്കിപ്പോ അങ്ങനെ വലിയ ഭാരമില്ല. അങ്ങനെയാണോ? സാക്രിഫൈസസ് ആണല്ലേ. അങ്ങനെ രണ്ടാമത്തെ പടം കൂടെ കുറച്ചൊരു ഡൗൺ ആയപ്പോഴത്തേക്കും ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നല്ലേ. ഇപ്പൊ ആർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളും അല്ലെ. ഈ ഹണി ബി തന്നെ രണ്ട് എക്സ്ട്രീം അഭിപ്രായങ്ങൾ കേട്ട സിനിമയാ. ഒരു വിഭാഗത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, മറ്റൊരു വിഭാഗം ഭയങ്കരമായി ചീത്ത വിളിച്ച സിനിമ. ഈ രണ്ട് കമന്റുകളും കേട്ടിരുന്നോ? അന്ന് ഗുരുമോട് കൊടുത്തിട്ടുണ്ട്, ഇപ്പം വേണം തിങ്കരമ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. നെഗറ്റിവിറ്റിനോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അവോയ്ഡ്, കൂളൊന്നുമല്ല, എനിക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷെ അവോയ്ഡ് മൈൻഡ് ചെയ്യാറില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ല. വീടേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ, നാട് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അണ്ടർവേൾഡിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ക്യാരക്ടർ ആണ്, അങ്ങനെ എടുക്കണോ എന്നൊരു സെക്കൻഡ് തോട്ട് എപ്പോഴെങ്കിലും? ഇല്ല, ആക്ച്വലി ഞാൻ അങ്ങനെ, എനിക്ക് അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് ഒന്നും ഉണ്ടായില്ല ഇതിന്റെ അത്. ഇത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരെയും, അത് അരുൺ ചേട്ടന്റെ പടമാണ്, ആസിഫ് ആണ് നായകൻ, മൊത്തത്തിൽ ആ ഒരു ത്രില്ലും എക്സൈറ്റ്മെന്റിലാണ് ഞാനത്. പിന്നെ ആ ഒരു കരിയറിലെ ഒരു പരിപാടി. പിന്നെ ആ സമയത്ത് ഞാൻ അമ്മ സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഞാൻ ബേസിക്കലി അങ്ങനെ ഒരു നെഗറ്റീവ് പോസിറ്റീവ് തോട്ട്സ് ഒന്നും എനിക്കുണ്ടായില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം,
ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ അഭിനയിക്കാനുള്ള അവസ്ഥ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയല്ലോ. ഞാൻ അതിൽ കൂടുതൽ എന്താ പറയാ, നെഗറ്റീവ് ഞാൻ ചെയ്യില്ല, പോസിറ്റീവ് അങ്ങനെ ഒന്നും ചെയ്യാൻ പറയാനുള്ള യോഗ്യതയും എനിക്കില്ല. ഞാൻ അങ്ങനെ ഡിറക്ഷൻ ആണ് ഇഷ്ടം, ആക്ടിംഗ് ആണ് എളുപ്പം. ഓ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഡിറക്ഷൻ ആണ് ഇഷ്ടം, ആക്ടിംഗ് ആണ് എളുപ്പം. കാരണം ഞാൻ മിക്കവാറും ഇന്റർവ്യൂല് എന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. അപ്പൊ ഞാൻ കലകി കുറുകി. ഇപ്പൊ എനിക്ക് അറിയാം എന്താ. അത് ശരി, ഇതൊരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ. ഇനി വേറൊരു ക്ലീഷേ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ മടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയൂ, ഞാൻ ചോദിക്കാം അങ്ങോട്ട്. പപ്പയുടെ കൂടെ സിനിമയും എങ്ങനെയുണ്ട്? ആണല്ലേ, പപ്പയുടെ മകനായിട്ട് ഒരു പ്രശ്നം ഉണ്ടോ? ഇതൊക്കെ എല്ലാരും ചോദിച്ച ചോദ്യങ്ങളാണല്ലേ. അത് ശരി. ഇനി ഏറ്റവും വലിയ ക്രിട്ടിക്കാരാണ് ജീനിന്റെ സിനിമകളുടെ, ലാൽ ജൂനിയറിന്റെ സിനിമ. ശരിക്കും ഒരു എന്താ പറയാ, ലാൽ സാറിനെ തന്നെ ചെറുതാക്കി വെച്ചേക്കണ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്ന് കഴിയുമ്പോ. ആണ് ഏറ്റവും വലിയ ക്രിട്ടിക്കാരാണ് പപ്പയാണ് എന്നെ കറക്റ്റ് ചെയ്യുന്നത്. അതിന് ക്രിട്ടിക് എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വളരെ പെർട്ടിക്കുലർ ആണ്, പിന്നെ കാര്യങ്ങളെല്ലാം ഭയങ്കര ഹാൻഡ്സ് ഓൺ ആണ്. അപ്പം എന്റെ എല്ലാ പടത്തിലും അപ്പൊ ഒരുപാട് ഇൻവോൾവ് ആണ്, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് കറക്ഷൻ ആണ്, ക്രിട്ടിക്ക്. കാരണം കണ്ടിട്ട് കുറ്റം പറയലല്ല, കൂടെ ചെയ്തത് പോലാണ്. ക്രിട്ടിക്ക് ആൾക്കാര് തന്നെ ആയിരിക്കും. കാരണം എന്റെ പടത്തിൽ അഭിനയിച്ചവരും എന്റെ കൂടെ ഉള്ളവരും മാത്രമാണ് ഞാൻ സിനിമ ചെയ്തിട്ടുള്ളൂ. ഞാൻ എല്ലാവരും 100% എന്റെ കൂടെ ഉള്ളവരെല്ലാരും ഫ്രണ്ട്സ് ആണ്, എല്ലാവരും എനിക്ക് പരിചയമുള്ളവർ. അപ്പം ഞങ്ങളെല്ലാം എൻ്റെ ഒരു രീതി ഓഫ് മേക്ക്, ഞാൻ സിനിമ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളാണ്. എൻ്റെ എല്ലാ പടവും എനിക്ക് എൻ്റെ സ്വന്തം, ഐ കൺസിഡർ ഇറ്റ് മൈ ബേബി. സോ അപ്പം എനിക്ക് ആ പടം മോശമായിട്ട് വിചാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ഉള്ളവരും അങ്ങനെ മോശമായിട്ട് വിചാരിക്കുന്നില്ല. ഞങ്ങൾ പടം ഇറങ്ങുമ്പോൾ ഇതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും 500 ദിവസം ഓടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ക്രിട്ടിക്സ് ഇല്ല. പപ്പ എന്നെ കറക്റ്റ് ചെയ്യാറുണ്ട്, അത് ക്രിട്ടിക്കുമല്ല. പിന്നെയുള്ള ക്രിട്ടിസിസം ഞാൻ കേൾക്കുന്നത് പുറത്തുനിന്നാണ്. അത് ഞാൻ എല്ലാം വായിക്കാറുണ്ട്, ഹെൽത്തി ആയിട്ടുള്ളത് ഞാൻ എടുക്കും, അല്ലാത്തത് ഞാൻ. ഈ എല്ലാ സിനിമ ജീനിയുടെ എല്ലാ പടങ്ങളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, അവരെല്ലാം ഈ കോ ആക്ടേഴ്സ് ഒക്കെ തമ്മിൽ. ഇതെങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണോ അതോ അതൊരു ഫ്രീ ഫ്ലോ ആയിട്ട് സംഭവിക്കുന്നതാണോ? അല്ല, എനിക്ക് എപ്പോഴും പ്യുവറസ്റ്റ് ഫോം ഓഫ് റിലേഷൻ ഫ്രണ്ട്ഷിപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. എന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഒരുപാട് പഴക്കമുള്ള, ഒരുപാട് കാലപ്പഴക്കമുള്ള സുഹൃത്തുക്കളാണ്. പുതിയ ആൾക്കാരെ ഞാൻ വളരെ കുറച്ചെടുക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും. ഇനി പുതിയ എന്തെങ്കിലും പ്രൊജക്ടുകൾ മനസ്സിലുണ്ടോ? ഡയറക്ഷൻ ആയിട്ടോ ആക്ടിംഗ് ആയിട്ടോ? ആക്ടിങ് ഞാൻ ഒന്നും, അതായത് ഞാൻ അങ്ങനെ ആക്ടിങ് ഒരു കരിയറായിട്ട് ചൂസ് ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ നല്ല പരിപാടികൾ വന്നാൽ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഡയറക്ഷൻ ഉണ്ട്, ജാനുവരിയിൽ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പപ്പ എഴുതുന്ന, ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. പിന്നെ ഡിസംബറിലേക്ക് ഫ്ലാപ്പ എന്ന് പറഞ്ഞ പ്രോജക്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ട്രൈ ചെയ്യുന്നു. ഈ ഡയറക്ഷന്റെ ആക്ടിങ്ങിനെ ഒക്കെ ഇടയ്ക്ക് ഭാര്യയ്ക്കും കുഞ്ഞിനും കൊടുക്കാൻ ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ടോ? ഇല്ല, തീരെ സമയക്കുറവാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് 100 ദിവസത്തിന് മുകളിലായി. അപ്പം ആണോ ഭാര്യ പരാതി പറയാറില്ലേ? അത് കേൾക്കാൻ ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അത് ശരി, അങ്ങനെയാണല്ലേ, മൈൻഡ് ചെയ്യാറില്ല അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴുള്ള ഭാര്യയുടെ റെസ്പോൺസ് എങ്ങനെയാണ്? എത്തുമ്പോ അറിയണം, അല്ലെ, ഇത് സ്ഥിരമായല്ലോ. അതുകൊണ്ട് പോയി നോക്കണം. ഇനി അണ്ടർവേൾഡ് തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്തുകൊണ്ട് ഈ സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? അത് ഒരുപാട് ആൾക്കാര് കഷ്ടപ്പെട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഒരുപാട് പെയിൻ ഉണ്ട്, ഒരുപാട് സ്വെറ്റ് ആൻഡ് ടിയേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുടെ അധ്വാനവും കാശും ഉണ്ട്. അപ്പം നിങ്ങൾ ആൾക്കാർ ചെന്ന് കണ്ടാലേ നമുക്ക് ഇതിനൊക്കെ റിട്ടേൺസ് ഉള്ളൂ. ഇതൊരു നല്ല സിനിമയാണെന്ന് വാഗ്ദാനം ചെയ്യാനൊന്നും ഞാൻ ആളല്ല. കാരണം യു നെവർ നോ, എല്ലാവരും കാണുന്ന പോലെയാണ്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ നൈസ് മൂവി. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, സഹായിക്കണം, അനുഗ്രഹിക്കണം. സോ ലാൽ ജൂനിയർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.